വന്നപ്പോൾ മർക്കസിൽ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചപ്പോ അറബികൾ ബാക്കിലുണ്ടായിരുന്നു എന്ന് കണ്ടപ്പോ കൂട്ടുപ്രാർത്ഥന നടത്താതെ തടിതപ്പി. ഇത് ഞങ്ങളല്ല പറയുന്നത്, വലിയ കാര്യമായിട്ട് പറയുന്നല്ലോ. കാലം കഴിഞ്ഞിട്ട് കൂട്ടുപ്രാർത്ഥന നടത്താത്തവൻ മഅ്മൂമീങ്ങളെ വഞ്ചിച്ചവനായി. മുജാഹിദിന്റെ മുജാഹിദേ, മാർക്കറ്റിലെ പള്ളിയിലെ ഇമാം വഞ്ചകനല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമീങ്ങളും വഞ്ചകന്മാരല്ലേ എന്നിവിടുന്ന് പ്രസംഗിച്ച പേരോടന്റെ ശൈഖുനയദാ മർക്കസിലെ കുട്ടികളെ വഞ്ചിച്ച വഞ്ചകനല്ലേ? അറബികളെ കണ്ടപ്പോ കൂട്ടപ്രാർത്ഥന എന്ന് വലിയ സൽക്കർമ്മം നടത്താതെ എഴുന്നേറ്റ് പോയതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആശയം പഠിച്ചു മനസ്സിലാക്കിയ ഹുദവിയാണ് പറയുന്നത്, ഞങ്ങളല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ക്ലിപ്പ് കൂടി കാണാൻ നിങ്ങളുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പലപ്പോഴും പറയാറ്, സുന്നത്തിയമാസം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കേട്ടോ, നിങ്ങളുടെ സമ്പത്തിയമാസം കൈകാര്യം ചെയ്താൽ മതി. 2004 February 18 മർക്കസ് കോംപ്ലക്സിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് എ പി ഉസ്താദ് ഇമാമത്ത് നിന്നുകൊണ്ട് അസ്ര നിസ്കരിച്ചു. അസ്രസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഉടനെ എണീക്കുന്നുണ്ടായിരുന്നു. സലാം വീട്ടിയ പാടെ പെട്ടെന്ന് സലാം വീട്ടിലൂടെ ചാട്ടി എണീറ്റ് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞത് കുഞ്ഞനന്ദിയാര്. ചാടി എണീറ്റ് ഉസ്താദ് പെട്ടെന്ന് സുന്നത്ത് നിസ്കരിക്കാൻ ആളുകൾ അന്തംപൊട്ടി. ഇതെന്താപ്പോ? കാരണം നിസ്കാരത്തിന് ശേഷം ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നത് 33 വട്ടം സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റുകളും ദുആകളുമുണ്ടെന്നല്ലേ. ഇന്ന് പെട്ടെന്ന് എണീക്കാനുള്ള കാരണം എന്താ? ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തലയിൽ വെട്ടുവെച്ചൊരു അറബി സഹോദരൻ അവിടെ ഉണ്ട്. അപ്പൊ അറബിക്ക് ഒരുപക്ഷെ ഇതിന് താല്പര്യം ഉണ്ടാവില്ല, കാരണം ഷാർജയിൽ നിന്നോ അജ്മാനിൽ നിന്നോ വന്ന ആളായിരിക്കും. ഷാർജക്കാരനോ അജ്മാനിയോ ആകുമ്പോ, അതല്ലെങ്കിൽ സൗദിയോ ആകുമ്പോ, അവർക്ക് ഒരുപക്ഷെ ഇതിന് താല്പര്യം ഉണ്ടാവില്ല സലഫി കാഴ്ചപ്പാട് പ്രകാരം. പക്ഷേ അതിവിടെ ചെയ്യാൻ പറ്റുമോ? അവർക്കിത് ഹറാമാണ്, ഖുറാഫത്താണ്, ദിക്റുള്ളാഹ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തു പോയാൽ പിന്നെ കാശ് കിട്ടുമോ? കാശ് കിട്ടുമോ? ഇല്ലല്ലോ. കാരണം എന്താ? ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. കുഞ്ഞനമ്പ്യാർ ഓട്ടം തുള്ളലിൽ പാടിയത് എത്ര കാലോചിതം! ഇതാണ് ഇവിടെ വിഷയം. കാശ് കിട്ടാൻ തടസ്സമാണെന്ന് കണ്ടാൽ ഇവർ ഇതെല്ലാം ചെയ്യാൻ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. കണ്ടോ, കാശ് കിട്ടുന്നു കണ്ടാൽ ഏത് ഒഴിവാക്കും? ഏത് കുഞ്ഞനമ്പ്യാരെ കവിതയും തെളിവായിട്ട് ഉദ്ധരിച്ചു.